ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ട് ഞാനൊരു തവ പിസയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി വന്ന ചിക്കൻ കറി വെച്ചിട്ടാണ് ഞാൻ ഈ പിസ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്സ് പറയണം. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പിസയുടെ ഡൗ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പാലാണ്, 1/2 കപ്പ് പാലാണ്. ഈ പാലിന് പകരം നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇളം ചൂടുള്ള പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിന് പകരം ഇളം ചൂടുള്ള വെള്ളവും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതൊരു 10 മിനിറ്റ് അടച്ച് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഈസ്റ്റൊക്കെ ഒന്ന് പൊളിച്ച് പൊന്തി വരും. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഡ്രൈ ബൗളാണ്. അതിലേക്ക് ഞാൻ 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. നല്ല ക്വാളിറ്റി മൈദ എടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പിസയുടെ ഡൗ നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടത്തില്ല കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, നിങ്ങൾക്ക് ഇതിന് പകരം മൈദ തന്നെ എടുക്കാം. മൈദ കുഴയ്ക്കുന്ന സമയത്ത് വല്ലാതെയുള്ള ഒരു ഒട്ടിപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ മൈദ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈസ്റ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ മൈദ നല്ലപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. സ്റ്റിൽ ഇതിൽ ഒരു ഒട്ടുന്ന ഫീലിംഗ് ഉണ്ട്, പക്ഷേ അത് സാരമില്ല. ഇത്രയും സോഫ്റ്റായിട്ടുള്ളൊരു ഡൗ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ മൈദ ഒന്ന് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലൂടെ ഓയിലൊന്ന് തടവി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന പാത്രത്തിൻ്റെ സൈഡിലും ഞാൻ ഓയിൽ നല്ലപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണ്. ഇനി ഞാനിതൊരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് ഞാൻ സീൽ ചെയ്യുവാണ്. അതിന് പകരം നമുക്കൊരു നനഞ്ഞ തുണി വെച്ചിട്ടും ഇത് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ചൂടുള്ള സ്ഥലങ്ങളിലാണ് ഫെർമെൻ്റ് ചെയ്യാൻ വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഡബിൾ സൈസായി കിട്ടും. അല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ കുറച്ച് നേരം പിടിച്ചിട്ടായിരിക്കും ഇത് ഒന്ന് ഡബിൾ സൈസായി കിട്ടുക. ഇനി ഇതിലേക്ക് വേണ്ട മസാലയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ചെറുതായി അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാബേജും ക്യാരറ്റും രണ്ടും കൂടി ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന 1/4 കപ്പ് ചെറുതായി അരിഞ്ഞ് വെച്ചേക്കുന്ന പൊട്ടറ്റോയാണ്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചിക്കൻ കറി. നിങ്ങൾക്ക് ഇതിന് പകരം ഏത് ഗ്രേവി വേണമെങ്കിലും എടുക്കാം. ഞാനൊരു 3-4 പീസും പിന്നെ അതിൻ്റെ ഒരു ഇച്ചിരി ഗ്രേവിയും കൂടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തവ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ വല്ലാതെ ഓയിലൊന്നും വേണ്ട. അപ്പം ഞാനിതിലേക്ക് നമ്മുടെ ക്യാരറ്റും ക്യാബേജും ചെറുതായിരുന്നു വെച്ചത് ഇട്ട് കൊടുത്ത് അതിലേക്ക് തന്നെ പൊട്ടറ്റോയും കൂടെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് വാടുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ കറി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ചിക്കൻ്റെ പീസുകളൊക്കെ ഒന്ന് ചെറുതായിട്ട് കൈ കൊണ്ടൊന്ന് പിച്ചി പറിച്ചിട്ടിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് വേറെ മസാലാസൊന്നും ഞാൻ ഇടുന്നില്ല, ഉപ്പും ഇടുന്നില്ല, കാരണം ചിക്കൻ കറിയിൽ എല്ലാതും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ജസ്റ്റ് ഈ കാണുന്ന പരുവത്തിലാവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കൂടുതലും റോസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ എണ്ണ ഒഴിച്ച് കൊടുത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ്റെ ഗ്രേവി നല്ലപോലെ റോസ്റ്റായി, ഡ്രൈ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി മല്ലിയിലയും കുറച്ച് സബോള ചെറുതായി അരിഞ്ഞതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം.
അപ്പോൾ നമ്മുടെ ഡവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു മണിക്കൂറിന് ശേഷം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ കുറച്ച് കയ്യിലെണ്ണ പുരട്ടിയിട്ട് ഇതിൻ്റെ എയറൊക്കെ ഒന്ന് റിലീസ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പം ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ വിതറിയിട്ട് ഇതൊന്ന് കൈ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. റൗണ്ട് ഷേപ്പിലോ എങ്ങനെ ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് നിങ്ങളുടെ പിസ വേണ്ടത് ആ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് പരത്തിയെടുക്കാം. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2 പിസ ഡവ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും വലിയ തവയുള്ളതുകൊണ്ട് ഞാൻ ഈ ഡവ് മൊത്തം യൂസ് ചെയ്യുവാണ്. അപ്പം ഞാൻ ഒരു ബേസ് കോട്ടായിട്ട് ഒരു ബട്ടർ എടുത്തിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ബട്ടർ നല്ലപോലെ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പരത്തിയെടുത്ത പിസയുടെ ഡവ് ഈ തവയിലേക്ക് വെച്ച് കൊടുത്ത് കൈകൊണ്ട് വീണ്ടും അതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുവാണ്. ഇനി ഇതുപോലത്തെ ഒരു ഫോർക്ക് വെച്ചിട്ട് നമ്മുടെ ഈ ഡവ് നന്നായിട്ടൊന്ന് പോക്ക് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും നല്ലപോലെ ഹോൾസ് വരുന്ന രീതിയിലൊന്ന് പോക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ പിസയുടെ ഡവ് നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ഒന്ന് പൊങ്ങി വരുന്നത്. ഞാൻ എടുത്തിട്ടുള്ളത് ഹോം മെയ്ഡ് പിസ സോസാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പിസ സോസ് എടുത്തിട്ട് ഞാൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ പിസ സോസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കെച്ചപ്പാണോ ഉള്ളതെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് അമൂലിൻ്റെ സ്ലൈസ്ഡ് ചീസാണ്. ഇതിന് പകരം നിങ്ങൾക്ക് മൊസറുള്ള ചീസ് കയ്യിലുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം ഞാൻ സ്ലൈസ്ഡ് ചീസ് നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പം ഞാൻ ഈ ചീസ് കൂടി ഞാനിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ചീസിൻ്റെ ഒരു ലെയർ നല്ലപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മസാല ഇതിൻ്റെ പുറത്ത് മുകളിലൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഞാൻ വീണ്ടും ചീസിൻ്റെ ഒരു ലെയർ ഞാൻ ഇട്ട് കൊടുക്കുവാണ്. എത്ര ചീസ് സ്ലൈസ് ഇടുന്നു എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചീസിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഞാൻ വീണ്ടും ചീസിൻ്റെ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാപ്സിക്കം ഇതിൻ്റെ മുകളിലൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. അതുപോലെ തന്നെ ക്യൂബാക്കി അരിഞ്ഞ് വെച്ചേക്കുന്ന സബോളയും ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുവാണ്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും നിങ്ങൾക്ക് ടോപ്പിംഗ് ആയിട്ട് ഇടാം. അപ്പോൾ ഞാൻ പിസ ഇവിടെ അസംബിൾ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് ബേക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ സ്റ്റൗവിലുള്ള ഏറ്റവും ചെറിയ ബേണറിലാണ് ഇത് ചെയ്യുന്നത്. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ പിസ അടച്ച് വെച്ചതിന് ശേഷം ഒരു 30 മിനിറ്റ് നേരം ബേക്ക് ചെയ്തെടുക്കണം. തീ ഒരിക്കലും കൂട്ടാൻ പാടില്ല. ആ ലോ ഫ്ലെയിമിൽ തന്നെ ഇരുന്നിട്ട് ഒരു 30 മിനിറ്റിന് ശേഷം തുറന്നു നോക്കുക. ചിലപ്പോൾ ചിലവരുടെ ബേണറിനനുസരിച്ചിരിക്കും, ചിലപ്പോൾ ഒരു 40 മിനിറ്റോളം എടുക്കും. അപ്പോൾ ഞാൻ 40 മിനിറ്റിന് ശേഷം നമ്മുടെ പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. സോ താങ്ക് യു.